അവരെ അനുസരിക്കാതിരിക്കുക എന്നത്, അവരെ ഉപദ്രവിക്കുക എന്നത്. ഇത് സഹോദരങ്ങളെ നാം മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. നമുക്ക് മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ സാധിക്കണം, കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കണം. ആ നന്മയുടെ വലുപ്പം യഥാർത്ഥത്തിൽ ബോധ്യമാവുക ചില പ്രത്യേക സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തെക്കുറിച്ച് നാം ഓർക്കണം. ഖുർആൻ ആ സന്ദർഭം നമ്മളോട് വിശദീകരിക്കുന്നത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബർ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം ഈ ആയത്ത് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും കൂടി നിങ്ങൾ ജീവിച്ചിരിക്കെ നിങ്ങളുടെ കൂടെ പ്രായമായ അവസ്ഥയിൽ വന്നാൽ അവിടെയാണ് നാം നന്മ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് കൃത്യമായി ബോധ്യമാവുക. മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നന്മ ചെയ്തേക്കാം, പക്ഷേ ഒരവസ്ഥ, ഒരു സാഹചര്യം അവർക്ക് വന്നു, ഉപ്പ പറഞ്ഞിട്ട് ഉപ്പക്ക് അങ്ങോട്ട് മനസ്സിലാകണില്ല, ഞാൻ ഫോൺ ചെയ്ത് എത്ര പൈസയെ ചെലവാക്കണത് പറഞ്ഞിട്ട് ഉപ്പ കേൾക്കണില്ല, ഫോണിലൂടെ പറഞ്ഞിട്ടൊന്നും അല്ലേ. കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ ഉപ്പൻ്റെ കൂടെ നടന്നിട്ട് എത്തുന്നില്ല, അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിൽ നടക്കുകയാണ്, എനിക്ക് ധൃതിയാണ്, ഞാൻ നടക്കുകയാണ്, എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. ഉപ്പയും ഉമ്മയും അവരുടെ രോഗങ്ങളെക്കുറിച്ച് ആവലാതി പറയുന്ന ഘട്ടം, സന്ദർഭം, അതാണ് ഖുർആന്റെ പ്രയോഗം കണ്ടോ നിങ്ങൾ. ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബർ, പ്രായം അവിടെയാണ്, ഈ ഒരവസ്ഥ, ഒരു ദുർബലത. അതുവരെ ചോര നീരാക്കി നമ്മെ വളർത്തിയ ഉമ്മയും ഉപ്പയും, കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയ ഉപ്പയും ഉമ്മയും ആ ചോരയൊക്കെ നീരായി, ചോരയൊക്കെ വറ്റി ദുർബലമായ സന്ദർഭത്തിൽ വരുമ്പോഴാണ് നാം സഹോദര നന്മ ചെയ്യുന്നവരാണോ അല്ലയോ എന്നത് കൃത്യമായി അറിയുക. ഇവിടെ നാം ആലോചിക്കണം. ചില ആളുകൾ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ സർവൻറ്റിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ സർവൻറ്റുണ്ട്, ഞാൻ ചെയ്തില്ലേ. ആളുകളുടെ ധാരണ അങ്ങനെയാണ്. വബിൽ വാലിദൈൻ ഇഹ്സാന എന്നാ പറഞ്ഞത്, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം. വീട്ടിൽ വേലക്കാരനെയോ വേലക്കാരിയെയോ നിശ്ചയിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ സാധനം വാങ്ങാൻ സ്ഥലം നിശ്ചയിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഒരവസ്ഥ വരുത്തി തീർത്താൽ ഇഹ്സാനായി എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത് ഇഹ്സാനല്ല, അതൊന്നും ഇഹ്സാനല്ല. വബിൽ വാലിദൈന ഇഹ്സാന എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, നമുക്ക് സാധിക്കേണ്ടത് അവർക്ക് ദുർബലത വരുന്ന നിമിഷത്തിൽ താങ്ങാകാനും തണലാകാനും ശക്തി നൽകാനും സാധിക്കുക എന്നതാണ്. അവിടെ നാം പരാജയപ്പെട്ടു പോകരുത്. അതാണ് ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ ഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുല്ലഹുമ ഉഫ്ഫിൻ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പക്ഷേ അഭിമാനിക്കുന്നുണ്ടാവും, ഞാൻ ചെയ്യുന്നൊന്നും പറയാറില്ല, എൻ്റെ ഉപ്പനോടും ഉമ്മനോടൊക്കെ വളരെ മാന്യമായാണ് പെരുമാറാറുള്ളത്. പക്ഷെ സഹോദരങ്ങളെ, ഈ ചേ എന്നത് പ്രവർത്തനത്തിലും വരരുത്, വാക്കിൽ മാത്രമല്ല. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. എപ്പോഴാണ് അങ്ങനെ തോന്നലുണ്ടാവുക? ഞാൻ പറഞ്ഞുവല്ലോ, അവരുടെ മനസ്സ് ദുർബലമാകുമ്പോൾ. ശരീരമാവുകയില്ല, ആദ്യം ദുർബലമാവുക മനസ്സായിരിക്കും. ഇനിയിപ്പോൾ എന്നെ മക്കൾക്കൊന്നും വേണ്ട എന്ന് തോന്നുന്ന ഒരവസ്ഥ നമ്മുടെ ഉപ്പക്കോ ഉമ്മക്കോ വരരുത്. എന്നെ കൊണ്ട് എൻ്റെ മക്കൾ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ ഉപ്പക്കോ ഉമ്മക്കോ വന്നു പോകരുത്. അതാണെന്ത്? ആ ചേ എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ ഒരവസ്ഥ വരരുത്. അങ്ങനെ വരാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണെന്ത്? എഹ്സാൻ. അതാണ് എഹ്സാൻ. ആ എഹ്സാനിനെ കുറിച്ചാണ് നാം അറിയേണ്ടത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്വ എന്ന സ്ഥലത്തിലൂടെ നടന്നു പോവുകയാണ്. നബിക്കറിയാം നബിയുടെ ഉമ്മയുടെ ഖബർ അവിടെയാണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉമ്മയോട് വല്ലാത്ത ഒരു 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 എന്താ പറയുക, ഉമ്മനോട് തോന്നുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അത് തോന്നി തിരുമേനി സമ്മതം ചോദിച്ചു അള്ളാഹുവിനോട്, ഉമ്മൻ്റെ ഖബറിൻ്റെ അടുത്തൊന്ന് പോകണം. അള്ളാഹു അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബറിനടുത്ത് പോയി, അവിടെ ഇരുന്നു, എന്നിട്ട് ഏങ്ങലടിച്ച് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആലോചിച്ച് നോക്കൂ, ഒരു ഒരു ഉമ്മയുടെ ഉമ്മയെക്കുറിച്ച് പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള വിങ്ങൽ. നമ്മളൊക്കെ നമ്മുടെ ഉമ്മമാർ, മരിച്ചുപോയ ഉമ്മമാരോ ഉപ്പമാരോ ഉണ്ടാകും, അവരുടെ ഖബറിൻ്റെ അടുത്ത് കൂടെ പലപ്പോഴും നമ്മൾ സ്പീഡിൽ പോയിട്ടുണ്ടാകും അല്ലേ, കാറിലോ ബൈക്കിലോ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അവിടെ ഒന്ന് നിൽക്കണമെന്ന് തോന്നിയോ എപ്പോഴെങ്കിലും? ഒന്ന് കരയണമെന്ന് തോന്നിയോ ആ ഖബറിനടുത്ത് ചെന്ന്?
ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തുമാത്രം കടുത്ത ഹൃദയക്കാരായിപ്പോയി. ഈ ഒരവസ്ഥ സഹോദരങ്ങളെ നമുക്കൊരിക്കലും വരാൻ പാടില്ല, നമുക്കൊരിക്കലും വരാൻ പാടില്ല. അമ്പിയാക്കന്മാരുടെ കഥ മനോഹരമാണ്. സക്കരിയ അലഹിസ്സലാമിൻ്റെ മകൻ യഹ്യ അലഹിസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം. ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വബറം ബി വാലിദൈഹി, വബറം ബി വാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. ആരായിരുന്നു യഹ്യ അലഹിസ്സലാം? വബറൻ ബി വാലിദൈഹി, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു. ആലോചിക്കണം നിങ്ങൾ, ഒരു നബിയുടെ സിഫത്ത്, നബിയുടെ വിശേഷണം ഖുർആൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ചില്ലറക്കാരിയ, നിസ്സാരക്കാരിയ? അദ്ദേഹം ലോകങ്ങളെ മുഴുവൻ നയിച്ചവനെന്നല്ല, രാഷ്ട്രത്തെ നയിച്ചവനെന്നല്ല, ഏതെങ്കിലും നയതന്ത്ര പാഠവുമുള്ളവനെന്നല്ല. വബറൻ ബി വാലിദൈ, അതാണ് ഏറ്റവും വലിയ നയതന്ത്ര പാഠവും, അതാണ് ഏറ്റവും വലിയ നയതന്ത്രം. വബറൻ ബി വാലിദൈ, ആരാണിത്? യഹ്യ അലൈഹിസ്സലാം. എന്നിട്ട് അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, വലം യകുൻ ജബ്ബാറൻ അസിയ, അവൻ അദ്ദേഹം ജബ്ബാറായിരുന്നില്ല, സ്വച്ഛാധിപതിയായിരുന്നില്ല, അഹങ്കാരിയായിരുന്നില്ല, ധിക്കാരിയായിരുന്നില്ല. എന്ത് മനസ്സിലാക്കണം? മാതാപിതാക്കളോട് നന്മ ചെയ്യാത്തവൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, പാപ്പിയാണ്. അതുകൊണ്ടാ വലം യകുൻ ജബ്ബാറൻ അസിയ എന്ന് പറഞ്ഞു. ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് വാപ്പ ഇല്ലല്ലോ, ഉമ്മയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തൊട്ടിലിൽ കടന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, വബറൻ ബി വാലിദതി, വബറൻ ബി വാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ. ഞാൻ ആരാകും? ഞാൻ എൻ്റെ ഉമ്മയോട് നന്മ ചെയ്യുന്നവരാകും. ആലോചിച്ച് നോക്കൂ, ബറൻ ബി വാലിദതി. എന്നിട്ട് അടുത്ത വാചകം കേട്ടോ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, ഞാനൊരു അഹങ്കാരിയാവുകയില്ല, ഞാനൊരു ദുർമാർഗിയാവുകയില്ല, നിർഭാഗ്യവാനാവുകയില്ല. അതൊക്കെ മാതാവിന് ഗുണം ചെയ്യാത്തവൻ അതൊക്കെയാണ്, ധിക്കാരിയാണ്, ദുർമാർഗിയാണ്. സഹോദരന്മാരെ, ആലോചിക്കണം. നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തട്ടം പിരിച്ചു നബിയുടെ. നബി ആളുകളിങ്ങനെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നബി തലയിലുള്ള തട്ടെടുത്തിട്ട് നിലത്തി വിരിച്ചു. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി, എന്തിനാ ഇപ്പം നബി തട്ടം പിരിക്കണം? കുറെ കഴിഞ്ഞപ്പം വളരെ പ്രായമായ വൃദ്ധയായ ഒരു സ്ത്രീ വന്നവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്ത്, നബിയുടെ തട്ടത്തിലിരുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടത്തിലിരുന്ന് ആ പെണ്ണ് തിന്നും കുടിക്കുകയും ചെയ്തു. പ്രായമായ പെണ്ണാണ്. ആരായിരുന്നു ആ സ്ത്രീ എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്മിഞ്ഞ പാൽ കൊടുത്ത ആ സ്നേഹം ആലോചിച്ച് നോക്കൂ. ഇത് ഉമ്മയല്ല, ഉമ്മയല്ല, ഉമ്മ ചെയ്യേണ്ട ഒരു പണി ചെയ്ത ഒരു സാധാരണ വളർത്തുമ്മ. ആ ഉമ്മയോട് കാണിച്ച സ്നേഹം അള്ളാഹുവിൻ റസൂൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടം നിലത്ത് വിരിച്ച് അതിലിരുത്തി സ്വീകരിച്ചു. എവിടെയാണ് നാം, എവിടെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുടെ സ്ഥാനം? അവരുടെ വിരിപ്പ് എവിടെയാണ്? അവരുടെ കട്ടിലെവിടെയാണ്? അവരുടെ റൂം എവിടെയാണ്? ആലോചിക്കേണ്ടതാണ്. വലിയ വീട് പണിതവരാണ് അല്ലെങ്കിൽ പണിയാൻ ഉദ്ദേശിക്കുന്നവരാണ് നമ്മൾ വിചാരിക്കണം, ആഗ്രഹിക്കണം, ആലോചിക്കണം. ഇത് ചില്ലറ വിഷയമല്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അമ്പിയാക്കന്മാരുടെ സിഫത്തായി ഇത് പറഞ്ഞത്. ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, നബി കണ്ടിട്ടില്ല അദ്ദേഹത്തെ, ഉവൈസ് ബിനു ആമിറുൽ ഖർനി. ഖർന് എന്നത് സൗദി അറേബ്യയുടെ തെക്ക് വടക്ക് പ്രദേശത്തുള്ള ഭാഗത്തുള്ള ഒരു പ്രദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ആ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ഫത്തുൽബു മിൻഹു അൻ തദഉ ലക്കും, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെടണം. അങ്ങനെ നല്ല മനുഷ്യന്മാരെ കണ്ട എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. അന്വേഷിച്ചു പലരും, ഉവൈസ് എവിടെയാണ്? ആർക്കും കാണാനൊത്തില്ല. അബൂബക്കർ സിദ്ദീഖ് മരണം വരെ അന്വേഷിച്ചു ഉവൈസിനെ. കർണ ഭാഗത്ത് നിന്ന് ഏത് ആളുകൾ വന്നാലും ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ? കണ്ടില്ല ഉവൈസിനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അന്വേഷിച്ചു ഉവൈസിനെ കണ്ടെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാ ഇതൊക്കെ? ആരാണ്? അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ, ആലോചിച്ച് നോക്കൂ, അമ്പിയാക്കന്മാരും റസൂലും അമ്പിയാക്കന്മാരും കഴിഞ്ഞാൽ വലിയകളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നത് ഒരു ഉവൈസിനെ, ഏതോ ഒരു നാട്ടിലെ ഒരു ഉവൈസിനെ. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടെത്തി.
ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യഗ്ഫിറ ലി, എനിക്ക് മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എൻ്റെ പാപം പുറത്തു കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആരായിരുന്നു ഇദ്ദേഹം? എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്കിനോട് ദുആ ചെയ്യാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ബാറൻ ബി ഉമ്മിഹി, ഉമ്മയോട് അങ്ങേയറ്റം സ്നേഹവും കരുണയും ദയയും ബഹുമാനവും നന്മയും ഒക്കെ ചെയ്തത്. ആലോചിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് ദുആ ചെയ്യാൻ മാത്രം, മറ്റുള്ളവർക്ക് ദുആ ചെയ്യാൻ മാത്രം ക്വാളിറ്റി ഉള്ളവനാണ് ഉമ്മയോട് സ്നേഹം കാണിച്ചവനെന്ന് പറയുമ്പോൾ ആരാണ് ഈ ഉമ്മ? ആലോചിച്ചു നോക്കൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. നാം ഇപ്പോഴും എവിടെയൊക്കെയോ ആണ്. നമുക്ക്